കേരള സദസ്സിൽ തിരുവല്ല മണ്ഡലത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് തിരുവല്ല സബ് കളക്ടറുടെ ഉത്തരവ്. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുകയാണ്. കൃഷ്ണമോഹൻ, പലതരത്തിൽ ഈ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായിരുന്നു, എന്നിട്ടും ഈ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കുക എന്ന ചടങ്ങ് തുടരുകയാണ്. നൌഫൽ, ഒരിടത്തല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഇതേപോലെ ഓരോ വകുപ്പ് നേതാക്കൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. തിരുവല്ലയിൽ സബ് കളക്ടറുടെ ഉത്തരവിൽ എല്ലാവരും ഇന്നാണ് തിരുവല്ലയിലേക്ക് വൈകുന്നേരം ഈ നവകേരള സദസ്സ് പ്രവേശിക്കുന്നത്. ഉച്ചയ്ക്ക് തന്നെ ഇത് കടക്കുന്ന കൗണ്ടറിലേക്ക് എത്തണം. ഈ കൗണ്ടറുകളുടെയും മറ്റും ചുമതല ഇവരെ ഏൽപ്പിക്കാൻ, അതുകൊണ്ട് ഹാജരടക്കം രേഖപ്പെടുത്തണമെന്ന് സബ് കളക്ടർ പറയുന്നു. ഇനിയും നാളെ പര്യടനം നടത്തുന്നത് കോന്നി റാന്നി മണ്ഡലങ്ങളിലാണ്. കോന്നിയിൽ ജില്ലാ ഈ തദ്ദേശ വകുപ്പിന്റെ മേധാവി അദ്ദേഹവും ഈ ഉത്തരവിറക്കിയിട്ടുണ്ട്. എല്ലാ വകുപ്പ് മേധാവി എല്ലാ ജീവനക്കാരും പങ്കെടുക്കണമെന്ന്. റാന്നിയിൽ തഹസിൽദാർ തന്നെ ഇറക്കിയിരിക്കുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവെന്ന് പറയുന്നു. അതിലും എല്ലാ ജീവനക്കാരും നിർബന്ധമായും പങ്കെടുക്കണമെന്നുണ്ട്. ഓരോ വകുപ്പ് മേധാവികളും ഹാജരടക്കം രേഖപ്പെടുത്തുന്നു. അതായത് നിർബന്ധമായും ഇവർ എത്തിയെന്ന് ഉറപ്പാക്കുകൂടി വേണം. നാളെ ഞായറാഴ്ച ദിവസമാണ്, എന്നിട്ട് പോലും എല്ലാവരും നിർബന്ധമായി എത്തണമെന്ന് വകുപ്പ് മേധാവികൾ ഉറപ്പാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും അധ്യാപകർ പങ്കെടുക്കണമെന്ന നിർദ്ദേശത്തിൽ പ്രതിപക്ഷ അധ്യാപക സംഘടന വൈകുന്നേരം കളക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങാനും പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുമുള്ള തീരുമാനം പ്രതിപക്ഷ അധ്യാപക സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇന്നും വൈകുന്നേരം പ്രവേശിക്കുന്ന നവകേരള സദസ്സ് നാളെയും ഒക്കെ പര്യടനം നടത്തുമ്പോൾ എല്ലായിടത്തും സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്തം ഏതാണ്ട് എല്ലാ വകുപ്പുകളുടെ ഉറപ്പാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഈ ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ളത്.